ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. നടിയും ബിഗ് ബോസ് താരവുമായ ദയ അശ്വതി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സോഷ്യൽ മീഡിയയിലെ വിവാദ വീഡിയോകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ദയ അശ്വതി ബിഗ് ബോസിൽ എത്തുമ്പോൾ പ്രേക്ഷകർ കരുതിയത് എല്ലാവരോടും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ അവർ പെരുമാറുമെന്നതാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ദയ അല്ലായിരുന്നു ബിഗ് ബോസിൽ പ്രേക്ഷകർ കണ്ടതും. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയാണ് ഷോയിൽ താരം എത്തിയത്. 16 വയസ്സിൽ വിവാഹിതയായ കഥയും ദയ വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ കൂടി പറയുകയാണ് ദയ അശ്വതി. സോഷ്യൽ മീഡിയയിൽ ദയ അശ്വതി, ദയ അച്ചു എന്നീ പേരുകളിലാണ് ദയ അറിയപ്പെടുന്നത്. ശരിക്കുമുള്ള പേര് ഇതല്ല, മറ്റൊന്നാണ് എന്ന് മാത്രമാണ് ഷോയിലൂടെ താരമെന്ന് പറഞ്ഞത്. ആദ്യകാലങ്ങളിൽ സിനിമകളിൽ സൈഡ് ആർട്ടിസ്റ്റായി നിറഞ്ഞ ദയ പിന്നീട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതും ബഹറിലേക്ക് പോകുന്നതും താരം പറഞ്ഞിരുന്നു. പാലക്കാട് മുണ്ടൂർ സ്വദേശിനിയാണ് ദയ അശ്വതി. 16 വയസ്സിലാണ് വിവാഹിതയാകുന്നത്. എനിക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളതെന്നും ദയ പറഞ്ഞിരുന്നു. അമ്മയോ അച്ഛനോ ഭർത്താവോ കൂടപ്പിറപ്പുകളോ ഒന്നുമില്ലെന്നും അമ്മയുടെ അനിയത്തി മാത്രമാണ് അടുത്ത ബന്ധുവായി ഉള്ളതെന്നും ദയ അശ്വതി വ്യക്തമാക്കിയിരുന്നു. ചാലക്കുടിക്കാരനാണ് തന്നെ വിവാഹം കഴിച്ചത്. പലരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഭർത്താവുമായി പിരിഞ്ഞതെന്ന്. അദ്ദേഹത്തിന് നല്ല ഗുണങ്ങളുമുണ്ട്, ചീത്ത ഗുണങ്ങളുമുണ്ട്. എങ്കിലും ഭയങ്കര സംശയമായിരുന്നു. സംശയത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രശ്നങ്ങളായി. ആദ്യം തമാശ രീതിയിൽ പിരിഞ്ഞതാണ്. പക്ഷേ എന്നെ അറിയിക്കാതെ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. വേണമെങ്കിൽ എനിക്ക് ലീഗലായി പോകാമായിരുന്നു. പക്ഷേ നമുക്ക് അർഹിക്കാത്ത സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കരുതെന്ന് അമ്മുമ്മ എനിക്ക് പറഞ്ഞു തന്ന അറിവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. പലരും പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് എൻ്റെ ശരിയായ പേരിനെ കുറിച്ച്. അതൊന്നും പറയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അത് പറയാമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ശരിക്കുമുള്ള പേര് ദീപ എന്നാണ്. പിന്നെ എന്തുകൊണ്ട് ദയായി എന്ന് ചോദിച്ചാൽ പല ആർട്ടിസ്റ്റുകളും പേര് മാറ്റാറുണ്ട്. അതുകൊണ്ട് ഞാനും പുതിയൊരു പേര് സ്വീകരിക്കാമെന്ന് കരുതി. പിന്നെ മേമ എന്നെ വിളിക്കുന്നത് ദയ എന്നായതുകൊണ്ട് ഫേസ്ബുക്കിലും ഞാൻ ദയ എന്ന് പേരിട്ടു.